നമസ്കാരം. മലയോര ശബ്ദം വാർത്തകളിലേക്ക് സ്വാഗതം. പേരാവൂർ സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിൽ രണ്ട് ദിവസമായി നടന്നു വരുന്ന കോവിഡ് ടെസ്റ്റ് ക്യാമ്പ് സമാപിച്ചു. ആന്റിജൻ RT-PCR ടെസ്റ്റുകളാണ് രണ്ട് ദിവസങ്ങളിലായി നടത്തിയത്. രാവിലെ 9 മണി മുതൽ ഉച്ചയ്ക്ക് 2 മണിവരെയായിരുന്നു ടെസ്റ്റ് നടന്നത്. പേരാവൂർ താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഇൻചാർജ് ഡോക്ടർ ഷബീർ ബാബുവിന്റെ നേതൃത്വത്തിൽ രണ്ട് ദിവസത്തെ ക്യാമ്പിൽ 632 പേരാണ് ടെസ്റ്റ് നടത്തിയത്. കൊട്ടിയൂർ, കേളകം, കണിച്ചാർ, പേരാവൂർ, കോളയാട്, മുഴക്കുന്ന, മാലൂർ എന്നീ പഞ്ചായത്തുകളിൽ നിന്നുള്ളവർക്കാണ് ടെസ്റ്റ് നടത്തിയത്. ഹെൽത്ത് ഇൻസ്പെക്ടർ പ്രദീപ് എസ്, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ വത്സല കെആർ, ജയചന്ദ്രൻ, ലയ, ജിഷ്ണ, ഡോക്ടർ അർജുൻ, ഡോക്ടർ അഞ്ജു എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു ടെസ്റ്റുകൾ നടന്നത്. കൊട്ടിയൂർ ചപ്പമലയിൽ പുലി വളർത്തുനായയെ കൊന്നു. മറ്റത്തിൽ ഷാജിയുടെ വീട്ടുമുറ്റത്ത് കെട്ടിയിരുന്ന നായയാണ് പുലി പിടിച്ചത്. വെള്ളിയാഴ്ച രാത്രിയാണ് സംഭവം. ശനിയാഴ്ച രാവിലെയാണ് സംഭവം ശ്രദ്ധയിൽപ്പെടുന്നത്. നായയുടെ സമീപത്തായി 8-ലധികം ആടുകളും ഉണ്ടായിരുന്നു. എന്നാൽ പുലി ആടുകളെ ഉപദ്രവിച്ചില്ല, നായയാണ് കൊലപ്പെടുത്തിയത്. നായയെ കൊന്നത് പുലിയാണെന്നും സംഭവത്തിൽ DFO റിപ്പോർട്ട് നൽകുമെന്നും സ്ഥലം സന്ദർശിച്ച കൊട്ടിയൂർ സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ KC രവീന്ദ്രൻ പറഞ്ഞു. ബീറ്റ് ഓഫീസർ എം രഞ്ജിത്, വാച്ചർ VA തോമസ് എന്നിവരും ഒപ്പമുണ്ടായിരുന്നു. കോവിഡ് കൂട്ടപരിശോധനയുടെ ഭാഗമായി കൂത്തുപറമ്പിൽ 200 പേരുടെ സ്രവം പരിശോധിച്ചു. സംസ്ഥാന വ്യാപകമായി നടക്കുന്ന കൂട്ടപരിശോധനയുടെ ഭാഗമായാണ് കൂത്തുപറമ്പ് താലൂക്ക് ആശുപത്രിയുടെ നേതൃത്വത്തിൽ വിപുലമായ പരിശോധന നടത്തുന്നത്. കൂത്തുപറമ്പ് പുറക്കളം ഗവൺമെന്റ് ഹെൽപ്പി സ്കൂളിൽ പ്രവർത്തിച്ചു വരുന്ന സ്വാബ് കളക്ഷൻ സെന്ററിന്റെ നേതൃത്വത്തിലാണ് കൂട്ടപരിശോധന നടന്നത്. ഒരു ദിവസം 200 പേരുടെ സ്രവം ശേഖരിക്കാനുള്ള സൌകര്യങ്ങളാണ് സെന്ററിൽ ഒരുക്കിയിട്ടുള്ളത്. രണ്ട് ദിവസങ്ങളിലായി നടക്കുന്ന കൂട്ടപരിശോധനയുടെ ഭാഗമായി 400 പേരെയാണ് പരിശോധിക്കുക. അതോടൊപ്പം ചൊവ്വ, വെള്ളി ദിവസങ്ങളിലായി മൊബൈൽ ക്ലിനിക്കും പ്രവർത്തിക്കും. പൊതുജനങ്ങളുമായി അടുത്ത ബന്ധമുള്ള 45 വയസ്സിൽ താഴെയുള്ളവരെയും പരിശോധനയ്ക്ക് വിധേയരാക്കും. ഓട്ടോ, ടാക്സി തൊഴിലാളികൾ, ഷോപ്പുകളിൽ ജോലി ചെയ്യുന്നവർ, തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചവർ എന്നിവർക്കാണ് മുൻഗണന. പൊതുജനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ പരമാവധി പരിശോധനയ്ക്ക് വിധേയരാകണമെന്ന് കൂത്തുപറമ്പ് താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് EMP ജീജ അറിയിച്ചു. സംസ്ഥാനത്ത് 2.5 ലക്ഷം പേരെയാണ് രണ്ട് ദിവസങ്ങളിലായി പരിശോധിക്കുക. കോവിഡ് രണ്ടാം തരംഗം രൂക്ഷമായ സാഹചര്യത്തിലാണ് സംസ്ഥാന വ്യാപകമായി കൂട്ടപരിശോധന നടക്കുന്നത്. കോവിഡ് നിയമലംഘനങ്ങൾക്കെതിരെ കൂത്തുപറമ്പ് ടൗണിൽ നടപടി ശക്തമാക്കി. ACP KG സുരേഷിന്റെ നേതൃത്വത്തിലാണ് ശക്തമായ നടപടികൾ ആരംഭിച്ചിട്ടുള്ളത്. രാജ്യത്ത് കോവിഡ് രണ്ടാം തരംഗം രൂക്ഷമായ സാഹചര്യത്തിലാണ് ശക്തമായ നടപടികളുമായി അധികൃതർ രംഗത്തെത്തിയിട്ടുള്ളത്. തുടർച്ചയായി 2 ദിവസവും 2 ലക്ഷത്തിലേറെ കോവിഡ് കേസുകളാണ് രാജ്യത്ത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. 1185 മരണവും ഒറ്റ ദിവസം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കേരളത്തിലും ഇന്നലെ 80,000-ലേറെ കോവിഡ് കേസുകളാണ് ഉണ്ടായിട്ടുള്ളത്. കോവിഡ് കേസുകൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ സംസ്ഥാനത്ത് നടപടികൾ ശക്തമാക്കാൻ മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ നടന്ന അവലോകന യോഗം തീരുമാനിച്ചിരുന്നു. ഈ സാഹചര്യത്തിലാണ് കൂത്തുപറമ്പ് ടൗണിലും നടപടി ശക്തമാക്കിയിട്ടുള്ളത്. കൂത്തുപറമ്പ് ACP KG സുരേഷിന്റെ നേതൃത്വത്തിലാണ് നടപടി ആരംഭിച്ചിട്ടുള്ളത്. കോവിഡ് പ്രോട്ടോകോൾ ലംഘിക്കുന്നവർക്കെതിരെ കർശന നടപടികൾ സ്വീകരിക്കുമെന്ന് ACP പറഞ്ഞു. ആദ്യഘട്ടത്തിൽ പോലീസ് സംഘം വ്യാപാര സ്ഥാപനങ്ങളിലും മറ്റും കയറി മുന്നറിയിപ്പ് നൽകി. മാസ്കും രജിസ്റ്ററും നിർബന്ധമാക്കുന്നതോടൊപ്പം സാമൂഹ്യ അകലവും പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണമെന്നും കട ഉടമകൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കൂത്തുപറമ്പ് SI സന്ദീപും ACP ഉണ്ടായിരുന്നു. ജില്ലയിൽ കോവിഡ് കേസുകൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ 20,000 പേർക്കുള്ള കോവിഡ് പരിശോധനാ ക്യാമ്പുകൾക്ക് തുടക്കമായി. രോഗലക്ഷണം ഉള്ളവർ, രോഗികളുമായി സമ്പർക്കത്തിൽ വന്നവർ, ആശുപത്രി OPയിൽ വന്നവരും കൂട്ടിരിപ്പുകാരും, ഡോക്ടറുടെ അനുമതിയോടെയുള്ള കിടപ്പ് രോഗികൾ, ആൾക്കൂട്ടത്തിൽ സജീവമായി പ്രവർത്തിക്കുന്ന 45 വയസ്സിനു താഴെയുള്ളവർ, 45 വയസ്സിനു മുകളിലുള്ള പ്രതിരോധ കുത്തിവയ്പ് എടുക്കാത്തവർ, തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങളിലും ഡ്യൂട്ടിയിലും പങ്കെടുത്തവർ, കണ്ടെയ്ൻമെന്റ് സോണിലും ക്ലസ്റ്റർ സോണിലും ഉള്ളവർ, പൊതുഗതാഗത മേഖലയിൽ ജോലി ചെയ്യുന്നവർ, ഹോസ്പിറ്റാലിറ്റി ടൂറിസം മേഖല, ഹോട്ടലുകൾ, മാർക്കറ്റുകൾ, ജനസേവന കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിൽ ജോലി ചെയ്യുന്നവർ, ഡെലിവറി എക്സിക്യൂട്ടീവുമാർ എന്നിവർക്കായാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. ക്യാമ്പ് നാളെയും തുടരും. അനധികൃത നിയമന വിവാദവുമായി ബന്ധപ്പെട്ട് തന്നെ വ്യക്തിപരമായി വേട്ടയാടുകയാണെന്ന് AN ഷംസീർ MLA ഭാര്യ ഡോക്ടർ ഷഹല. ഷംസീറിനെ അപമാനിക്കുക എന്നതാണ് തനിക്കെതിരായ വിവാദം കൊണ്ട് ലക്ഷ്യമിടുന്നതെന്നും ഡോക്ടർ സഹല വ്യക്തമാക്കി. അധ്യാപക തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ തനിക്ക് യോഗ്യതയുണ്ട്. കോടതി വിധി തന്റെ ഭാഗം കേൾക്കാതെയാണ്. ഒരു MLA ഭാര്യ ആയതിന്റെ പേരിൽ എങ്ങനെ തന്നെ തഴയാനാകുമെന്നും ഡോക്ടർ ഷഹല ചോദിച്ചു.
തസ്തിക കെട്ടിച്ചമച്ചതാണെന്ന ആരോപണത്തിന്റെ മറുപടി പറയേണ്ടത് കണ്ണൂർ സർവകലാശാലയാണ്. തനിക്ക് വേണ്ടി രൂപീകരിച്ച തസ്തികയല്ലത്. പത്രപരസ്യം കണ്ടാണ് അപേക്ഷ നൽകിയത്. തനിക്ക് യാതൊരു സ്വാധീനവുമില്ല. എല്ലാ സ്ത്രീകളെയും പോലെയാണ് അഭിമുഖത്തിന് പോകുന്നത്. യോഗ്യതയുള്ള തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചാൽ ഇനിയും അഭിമുഖങ്ങളിൽ പങ്കെടുക്കുമെന്നും അതിനുള്ള അവകാശം തനിക്കുണ്ടെന്നും ഡോക്ടർ ഷഹ്ല മാധ്യമങ്ങളോട് പറഞ്ഞു. എലിജിബിൾ ഉണ്ടെങ്കിൽ എനിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമല്ലോ. ഒരു പൊളിറ്റിക്കൽ ലീഡറിന്റെ ഭാര്യ എന്ന് വിചാരിച്ച് ഞാൻ മാറി നിൽക്കേണ്ടതായിട്ടുണ്ടോ? ഇല്ല, ഞാൻ 2009 ജെ ആർ എഫ് കിട്ടിയ ആളാണ്. എഡ്യൂക്കേഷനിൽ എന്നിട്ട് പി എച്ച് ഡി ഫെലോഷിപ്പോടുകൂടി പി എച്ച് ഡി ചെയ്തതാണ്. ബ്രണ്ണൻ കോളേജിലാണ് എൻ്റെ പി ജി ബോട്ടണി ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് എലിജിബിൾ ആയിട്ടുള്ള പോസ്റ്റ് ആയതുകൊണ്ട് ഞാൻ അപ്ലൈ ചെയ്തു. അതിപ്പോൾ യൂണിവേഴ്സിറ്റി എന്തുകൊണ്ട് ഇങ്ങനെ ഇട്ടു എന്നുള്ളത് യൂണിവേഴ്സിറ്റിയാണ് അതിന് പറയേണ്ടത്. ഞാൻ അവരെ സൈറ്റിലും പത്രത്തിലും ഇങ്ങനെ കോൾ ഫോർ ചെയ്തതുകൊണ്ട് എല്ലാ സ്ത്രീകളെയും പോലെ തന്നെ ആ പോസ്റ്റിന് എലിജിബിലിറ്റി ഉള്ളത് കൊണ്ട് അപ്ലൈ ചെയ്തു. എനിക്ക് ഇത് നിങ്ങൾ ഈ ലോകത്ത് തന്നെ ഒരു ടീച്ചർ എഡ്യൂക്കേറ്റേഴ്സും ഫേസ് ചെയ്യാത്ത പല കാര്യങ്ങളും ഞാൻ ഫേസ് ചെയ്തു, പല സ്ട്രഗിൾസും ഫേസ് ചെയ്തു. ഇത് 2010 തുടങ്ങിയത് എന്നെ വേട്ടയാടാൻ വേണ്ടി. 2010 ഷംസീർ ഒരു എം എൽ എ ഒന്നായിരുന്നില്ല. ഈ വാസ് ജസ്റ്റ് എ ഡി വൈ എഫ് ഐ സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പർ. ഇപ്പം 2010 ഞാൻ ജെ ആർ എഫ് കിട്ടിയ ഉടനെ ജി ബി സി ടി ഗവൺമെൻറ് ബ്രണ്ണൻ ട്രെയിനിങ് കോളേജിൽ ഇൻ്റർവ്യൂവിന് പോയിരുന്നു. അപ്പം അന്ന് ഞാൻ മാത്രമേ അവിടെ ജെ ആർ എഫ് ക്വാളിഫൈഡ് ആയ കാൻഡിഡേറ്റ് ഉള്ളൂ. അന്ന് അവിടുത്തെ പ്രിൻസിപ്പൽ എലൻ ടീച്ചർ പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ നിങ്ങൾക്ക് ജെ ആർ എഫ് നെറ്റൊന്നുമല്ല നോക്കുന്നത്, ഞാൻ എസ് എസ് എൽ സി മാർക്ക് നോക്കിയിട്ടാണ് അപ്പോയിൻമെൻറ്റ് ചെയ്യുന്നത്. അവരെന്താന്ന് പറഞ്ഞതെന്ന് അറിയില്ല. പക്ഷേ അവരുടെ കീഴിലാണ് ഈ പറയുന്ന കക്ഷി പി എച്ച് ഡി ചെയ്തിരിക്കുന്നത്. ഇവരാണ് അവരുടെ റിസർച്ച് ഗൈഡ്. അപ്പോൾ അതൊരു പേഴ്സണൽ ഹോണ്ടിങ് ആണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഈ എം എൽ എയുടെ പേര് പറയുമ്പോൾ അവർക്ക് കൂടുതൽ ആളുകളിൽ നിന്ന് പല പൊളിറ്റിക്കൽ ഫോഴ്സസിൻ്റെ സപ്പോർട്ട് കിട്ടും എന്ന് വിചാരിച്ച് ജനങ്ങളെ വിഡ്ഢികളാക്കാൻ വേണ്ടി അവരുടെ സപ്പോർട്ടും കൂടി എടുക്കുകയാണ്. ആക്ച്വലി ദിസ് ഈസ് ജസ്റ്റ് എ പേഴ്സണൽ കോൺഫ്ലിക്റ്റ്. ഇന്നലെയും ഇന്നുമായി നടക്കുന്ന യു ജി സി എച്ച് ആർ ഡി സിയുടെ ഇൻ്റർവ്യൂ എനിക്ക് മെന്നാന്ന് ഹൈക്കോർട്ട് ഓഫ് കേരളയുടെ ഒരു പെറ്റീഷൻ കിട്ടിയിരിക്കുകയാണ്, അതായത് ഒരു കംപ്ലയിൻറ്റ് കിട്ടിയിരിക്കുകയാണ്. അതെ, ഞാനാണ് അതിൻ്റെ റെസ്പോണ്ടൻറ്റ്. അപ്പോൾ അതെന്തുകൊണ്ട് മെന്നാന്ന് വന്ന്? ഇൻ്റർവ്യൂ കഴിയാതെ തന്നെ എനിക്കെതിരെ കേസ് കൊടുത്തിരിക്കുകയാണ് എച്ച് ആർ ഡി സി. അപ്പോൾ ഇതെന്താണ്, ഫോർച്യൂൺ ടെല്ലറാണോ മുൻകൂട്ടി പ്രവചിക്കാൻ? ഇപ്പം ഞാൻ പോവോ പോവാതിരിക്കുമോ എന്ന് എനിക്ക് എങ്ങനെ അറിയാൻ സാധിക്കും? പക്ഷേ വാട്ട് വെൻറ്റ് റോങ് മെയ്ഡ് മീ സ്ട്രോങ്, മനസ്സിലായോ? അപ്പോൾ അവരെന്താ വിചാരിച്ചതെന്ന് വെച്ചാൽ, ഒരു മുസ്ലിം സ്ത്രീയല്ലേ വീട്ടിലിരുന്ന് ഒരു കട്ടൻ ചായയും പത്തിലും ആക്കി ഇരുന്നോളൂ, അല്ലെ ഇങ്ങനെ നമ്മൾ ഒരു ദിവസം മുന്നേ അയച്ചാൽ അവർ പേടിച്ചിട്ട് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാതെ ഇരുന്നോളൂ. അപ്പോൾ അവർക്ക് ഉദ്ദേശം സക്സസ്ഫുൾ ആവുന്നതാണ്. അത് തെറ്റാണോ? ഷംസീറിൻ്റെ ഭാര്യ ആയതുകൊണ്ട് ഹോം മേക്കറായി ഇരിക്കണോ? എലിജിബിലിറ്റി ഉണ്ടെങ്കിൽ പോണ്ടേ? നമ്മൾക്ക് റൈറ്റ് ഇല്ലേ? ഡിഗ്നിറ്റി ഇല്ലേ? എസ്റ്റീം ഇല്ലേ? അപ്പോൾ അതെനിക്ക് കിട്ടണ്ടേ? അപ്പോൾ എനിക്ക് തോന്നുന്നു ഇത് ഡെലിബറേറ്റ്ലി എന്നെ ഒന്ന് ഇതിൽ നിന്ന് മാറ്റാനും ഷംസീർ എന്ന് പറയുന്ന ആ ലീഡർഷിപ്പിലേക്ക് വരണ്ട, ഫ്യൂച്ചർ ലീഡർഷിപ്പിലേക്ക് വരണ്ട ആ ഒരു മെച്ചുവേർഡ് പൊളിറ്റീഷ്യനെ ടാർണിഷ് ചെയ്യാൻ വേണ്ടി ബോധപൂർവം ചെയ്യുന്നതാണിത്. എന്നെ ഇങ്ങനെ അപമാനിച്ചതിൻ്റെ പേരിൽ ഞാൻ കേസ് ഫയൽ ചെയ്യാണ്. ബിക്കോസ് നിങ്ങൾ നോക്കൂ, ഇന്നലെ ഇന്നും നടക്കേണ്ട ഇൻ്റർവ്യൂ മെന്നാന്നാണ് എനിക്ക് കേസ് വരുന്നത്. ഇത് എവിടെയും ലോകത്ത് തന്നെ ആർക്കും ഇല്ലാത്ത ഒരു പുതിയതായിട്ടുള്ള കാര്യം. ഇത് അവർക്ക് വിവരമില്ലെങ്കിൽ അവർക്ക് വേണ്ടി വാദിക്കുന്ന വക്കീലന്മാർക്കും ഇത്രയും വിവരമില്ലാതായിപ്പോയോ? അവരും പിന്നെ ഈ പറഞ്ഞ പോലെ എന്താണ് അവർക്ക് ആ ക്വാളിഫിക്കേഷൻ അവർക്ക് അറിഞ്ഞൂടെ ഈ സർക്കംസ്റ്റൻസ്? ഇത് കഴിഞ്ഞിട്ടല്ലേ ആൾക്കാർ പോവുക കേസിന്. അപ്പോൾ ഇതുകൊണ്ട് ഇനി ഞാൻ എന്തായാലും തുടർന്ന് കേസിന് പോകാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ്. കോവിഡ് വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ സംസ്ഥാനത്തുടനീളം പോലീസ് പരിശോധന ശക്തമാക്കി. തലശ്ശേരി മേഖലയിലും പോലീസ് പരിശോധനകൾ ആരംഭിച്ചു. ആദ്യഘട്ടത്തിൽ നടപടികൾക്ക് മുന്നോടിയായി ബോധവൽക്കരണം നടത്തുകയാണ്. രണ്ടാഴ്ച നിർണായകമാണെന്ന് തലശ്ശേരി പോലീസ് അസിസ്റ്റന്റ് കമ്മീഷണർ വി സുരേഷ് പറഞ്ഞു. ട്രെയിനിലും റെയിൽവേ സ്റ്റേഷനുകളിലും മാസ്ക് ധരിക്കാതെ പ്രവേശിക്കുന്നത് 500 രൂപ പിഴ വിധിക്കാവുന്ന കുറ്റമായി ഉത്തരവിറക്കി. മാസ്ക് ധരിക്കാതെ പ്രവേശിക്കുന്നത് റെയിൽവേ ആക്ട് പ്രകാരം കുറ്റകരമാണെന്നാണ് ഉത്തരവിൽ പറയുന്നത്. കോവിഡ് മാനദണ്ഡം പാലിച്ച് ട്രെയിൻ സർവീസ് നടത്തുന്നതിന് കഴിഞ്ഞ വർഷം മെയ് 11 തന്നെ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ടെന്ന് ഉത്തരവിൽ പറയുന്നു. ഇതിനു പുറമെയാണ് മാസ്ക് നിർബന്ധമാക്കിക്കൊണ്ടുള്ള ഇപ്പോഴത്തെ ഉത്തരവ്. കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ റെയിൽവേ പരിസരം ശുചിയായി സൂക്ഷിക്കേണ്ടത് പ്രധാനമാണ്. സ്റ്റേഷനിലും പരിസരത്തും തുപ്പുക, സമാനമായ വിധത്തിൽ വൃത്തിഹീനമായി പെരുമാറുക എന്നിവയ്ക്കൊപ്പമാണ് മാസ്ക് ധരിക്കാത്തതും ശിക്ഷിക്കപ്പെടാവുന്ന കുറ്റങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അടുത്ത 6 മാസത്തേക്കോ പുതിയ ഉത്തരവ് വരും വരെയോ ആണ് മാസ്ക് ധരിക്കുന്നത് നിർബന്ധമാക്കിക്കൊണ്ടുള്ള ഉത്തരവ്.
കേരള സംസ്ഥാന നിയമന സേവന അതോറിറ്റിയുടെ നിർദ്ദേശപ്രകാരം ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റിയുടെയും താലൂക്ക് ലീഗൽ സർവീസ് കമ്മിറ്റിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ മൊബൈൽ ലോക് അദാലത്തും നിയമബോധവൽക്കരണവും നടന്നു. കേളകം പഞ്ചായത്ത് ഓഡിറ്റോറിയത്തിൽ വെച്ച് കൊട്ടിയൂർ കണിച്ചാർ കേളകം പഞ്ചായത്തുകളിലെ പരാതികൾ പരിഹരിക്കുന്നതിനു വേണ്ടിയാണ് സിറ്റിംഗ് നടത്തിയത്. ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റി സെക്രട്ടറിയും സബ് ജഡ്ജുമായ രാമു രമേശ് ചന്ദ്രഭാനു, പാനൽ അഡ്വക്കേറ്റ് കെ ബിന്ദു എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പരാതി സ്വീകരിച്ചത്. പി കെ സന്തോഷ്, പാരാലീഗൽ വോളണ്ടിയർമാരായ പ്രകാശൻ തില്ലങ്കേരി, വാഴയിൽ ഭാസ്കരൻ, സി കെ സമീർ, എൻ ഭാർഗവൻ, പ്രദീപൻ തില്ലങ്കേരി എന്നിവർ നേതൃത്വം നൽകി. കോവിഡ് 19 പ്രോട്ടോകോൾ അനുസരിച്ചാണ് പരിപാടി നടത്തിയത്. കിട്ടിയ പരാതികൾ തുടർ നടപടികൾക്കായി ബന്ധപ്പെട്ട ലീഗൽ സർവീസ് ഓഫീസിലേക്ക് കൈമാറി. തലശ്ശേരി റബ്ബർ ബോർഡ് റീജിയണൽ ഓഫീസിന്റെ നേതൃത്വത്തിൽ സ്വന്തമായി ടാപ്പ് ചെയ്യുന്ന കർഷകർക്കുള്ള ബെസ്റ്റ് സെൽഫ് ടാപ്പർ അവാർഡ് നേടിയവരെ ആദരിച്ചു. മണത്തണ സാംസ്കാരിക നിലയത്തിൽ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചു നടന്ന ചടങ്ങിൽ ഓടന്നോട് ആർ പി എസ് പ്രസിഡന്റ് ജോസഫ് കോക്കാട്ട് അധ്യക്ഷനായി. തലശ്ശേരി ഡെവലപ്മെന്റ് ഓഫീസർ പി കെ രാമചന്ദ്രൻ അവാർഡുകൾ വിതരണം ചെയ്തു. വിവിധ ആർ പി എസുകളിലെ അംഗങ്ങളായ ജോസഫ് എടനാട്ടുതാഴെ, ജോജി മണിക്കൊമ്പേൽ, കെ പി പത്മനാഭൻ നമ്പ്യാർ, ചന്ദ്രൻ തയ്യുള്ളതിൽ, ഫ്രാൻസിസ് മൂലാശ്ശേരി എന്നീ കർഷകരെയാണ് ആദരിച്ചത്. ചടങ്ങിൽ അസിസ്റ്റന്റ് ഡെവലപ്മെന്റ് ഓഫീസർ സുരേഷ് പി ബി, ഹരിദാസ്, ഫീൽഡ് ഓഫീസർ സി ബി മാത്യു എന്നിവർ സംസാരിച്ചു. ക്ഷേത്രോത്സവവുമായി ബന്ധപ്പെട്ട് വിവാദ പോസ്റ്റർ പതിപ്പിച്ച സംഭവത്തിൽ ഒറ്റയാൾ പ്രതിഷേധവുമായി സാമൂഹിക പ്രവർത്തകൻ സുരേന്ദ്രൻ കൂക്കാനം. പോസ്റ്റർ കത്തിച്ചാണ് അദ്ദേഹം തന്റെ പ്രതിഷേധം രേഖപ്പെടുത്തിയത്. ഇത്തരം സംഭവങ്ങൾ സാംസ്കാരിക കേരളത്തിന് അപമാനമാണെന്നും കൂക്കാനം പറഞ്ഞു. പയ്യന്നൂരിനു സമീപമുള്ള പ്രശസ്തമായ ക്ഷേത്രോത്സവവുമായി ബന്ധപ്പെട്ട് ഉത്സവകാലങ്ങളിൽ അമ്പലപ്പറമ്പുകളിൽ മുസ്ലിങ്ങൾക്ക് പ്രവേശനമില്ല എന്ന പോസ്റ്റർ പതിപ്പിച്ചതിൽ ഒറ്റയാൾ പ്രതിഷേധവുമായി സുരേന്ദ്രൻ കൂക്കാനം. പോസ്റ്റർ പതിപ്പിച്ച സംഭവം സാംസ്കാരിക കേരളത്തിന് അപമാനമാണെന്നും സാംസ്കാരിക നായകന്മാരായ ശ്രീനാരായണ ഗുരു, വാഗ്ബടാനന്ദൻ, അയ്യങ്കാളി, എ കെ ജി, ഇ എം എസ്, കൃഷ്ണപിള്ള പോലുള്ളവരെ അവഹേളിക്കുന്നതിന് തുല്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. തുടർന്ന് പോസ്റ്റർ കത്തിച്ച് അദ്ദേഹം പ്രതിഷേധം രേഖപ്പെടുത്തി. കണ്ണൂർ കോർപ്പറേഷൻ ഹാളിൽ ചേർന്ന യോഗം ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ തമ്മിലുള്ള വാക്പോരിലും ബഹളത്തിലും കലാശിച്ചു. 18 അജണ്ടയുമായാണ് മേയർ അഡ്വക്കേറ്റ് ടി ഒ മോഹനന്റെ അധ്യക്ഷതയിൽ യോഗം ആരംഭിച്ചത്. അജണ്ടകൾ ഏതാണ്ട് തീരാറായപ്പോൾ കഴിഞ്ഞ മാസം ജില്ലാ പഞ്ചായത്ത് കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന കുടുംബശ്രീ ഹോട്ടലിൽ നടന്ന റെയ്ഡുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷത്തെ എൻ സുഖന്യയുടെ പരാമർശങ്ങൾ ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ തമ്മിലുള്ള തർക്കങ്ങൾക്കും ബഹളങ്ങൾക്കും കാരണമായത്. ഹോട്ടലിൽ നടന്ന റെയ്ഡാണെന്നായിരുന്നു സുഖന്യയുടെ പരാമർശം. യോഗത്തിൽ ഹാജരായിരുന്ന ആരോപണ വിധേയനായ ഹെൽത്ത് സൂപ്പർവൈസർ തന്നെ വിശദീകരണം നൽകട്ടെയെന്ന് മേയർ പറഞ്ഞതോടെ അദ്ദേഹം അതിന് തയ്യാറായി. തുടർന്ന് സംഭവം വിശദീകരിക്കവെയാണ് പ്രതിപക്ഷാംഗങ്ങൾ ബഹളം തുടങ്ങിയത്. അത് ഭരണപക്ഷാംഗങ്ങൾ ഏറ്റെടുക്കുകയും ഉദ്യോഗസ്ഥൻ ചെയ്ത നടപടികൾ യാതൊരു തെറ്റുമില്ലെന്നും ഭരണസ്വാധീനം ഉപയോഗിച്ച് ഉദ്യോഗസ്ഥനെതിരെ കള്ളക്കേസ് എടുപ്പിക്കുകയാണെന്നും ഭരണപക്ഷ കൗൺസിലർമാർ തിരിച്ചടിച്ചതോടെയാണ് ബഹളം രൂക്ഷമായത്. എസ് പി സി എ ഏറ്റെടുക്കാൻ ജില്ലാ പഞ്ചായത്ത് ഒരുങ്ങിയത് റെയ്ഡ് പ്രശ്നത്തിന്റെ വിഷയത്തിലാണോ എന്ന് സംശയമുണ്ടെന്നും യോഗത്തിൽ പറയുന്നത് ശരിയല്ലെന്നും മേയർ പറഞ്ഞു. മേയറുടെ ഇടപെടലിനെ തുടർന്ന് അംഗങ്ങൾ ശാന്തരായി. ഭരണപക്ഷാംഗങ്ങളായ പി കെ രാഗേഷ്, മാർട്ടിൻ ജോർജ്, സുരേഷ് ബാബു, പ്രതിപക്ഷാംഗങ്ങളായ സി രവീന്ദ്രൻ, പ്രകാശൻ, വത്സരാജൻ, ഷാഹിന തുടങ്ങിയവർ സംസാരിച്ചു. കോർപ്പറേഷൻ പരിധിയിൽ പുതുതായി പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്ന ബാങ്കുകൾക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മാർട്ടിൻ ജോർജിന്റെ ആവശ്യം കൗൺസിൽ അംഗീകരിച്ചു. സംസ്ഥാനത്തെ സ്പോർട്സ് സ്കൂളുകളിലേക്ക് കുട്ടികളെ തെരഞ്ഞെടുക്കുന്നതിനുള്ള ജില്ലാതല സെലക്ഷൻ ട്രയൽ കണ്ണൂർ പോലീസ് പരേഡ് ഗ്രൗണ്ടിൽ നടന്നു. ഫുട്ബോൾ ഉൾപ്പെടെ 11 കായിക ഇനങ്ങളിലേക്കുള്ള സെലക്ഷൻ ട്രയലാണ് നടന്നത്. സംസ്ഥാനത്തെ കായിക വിദ്യാലയങ്ങൾ ഇപ്പോൾ ഡയറക്ടറേറ്റ് ഓഫ് സ്പോർട്സ് ആൻഡ് യൂത്ത് അഫയേഴ്സിന്റെ കീഴിലാണ്. തിരുവനന്തപുരം ജി വി രാജ സ്പോർട്സ് സ്കൂൾ, കണ്ണൂർ സ്പോർട്സ് സ്കൂൾ, കുന്നംകുളം സ്പോർട്സ് സ്കൂൾ എന്നിവിടങ്ങളിലേക്ക് 6, 7, 8 ക്ലാസുകളിലേക്കായി തിരഞ്ഞെടുക്കുന്നതിനുള്ള കുട്ടികൾക്കുള്ള സെലക്ഷൻ ട്രയലാണ് നടന്നത്. സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും ഇത്തരത്തിൽ സെലക്ഷൻ ട്രയൽ നടക്കും. ഇവിടെ നിന്നും തെരഞ്ഞെടുക്കപ്പെടുന്ന 250 പരം കുട്ടികളെ തിരുവനന്തപുരം ജി വി രാജ സ്പോർട്സ് സ്കൂളിൽ 7 ദിവസത്തെ അസസ്മെന്റ് ക്യാമ്പിലേക്ക് കൊണ്ടുപോകും. അതിൽ മികവ് കാട്ടുന്ന കുട്ടികൾക്കാണ് സ്പോർട്സ് സ്കൂളിൽ പ്രവേശനം ലഭിക്കുക. കോവിഡ് മഹാമാരി നിലനിൽക്കുന്നതിനാൽ ഈ അധ്യയന വർഷത്തിന്റെ തുടക്കത്തിൽ ക്ലാസുകൾ ഓൺലൈനായി നൽകും. കണ്ടൽ കാടുകൾ അടങ്ങിയ പ്രദേശം സർക്കാർ ഏറ്റെടുക്കണമെന്ന് സ്ഥല ഉടമ ടി പുരുഷോത്തമൻ. കണ്ടങ്കാളിയിൽ കണ്ടൽ കാടുകൾ മുറിച്ചുമാറ്റിയ സംഭവത്തിൽ വിശദീകരണവുമായി സ്ഥല ഉടമ ടി പുരുഷോത്തമൻ നടത്തിയ വാർത്താസമ്മേളനത്തിലാണ് കാര്യങ്ങൾ വ്യക്തമാക്കിയത്.
സ്വകാര്യ ഭൂമിയിലോ സർക്കാർ ഭൂമിയിലോ കണ്ടൽ വനങ്ങൾ നശിപ്പിക്കാൻ വ്യക്തികൾക്ക് അവകാശമില്ലെങ്കിലും ചില പ്രത്യേക സാഹചര്യത്തിൽ കാർഷികാവശ്യങ്ങൾക്കു വേണ്ടി മുമ്പ് കൃഷിഭൂമിയായിരുന്ന പ്രദേശങ്ങൾ ഇത്തരത്തിൽ വെട്ടിത്തെളിച്ച് കാർഷിക യോഗ്യമാക്കുവാൻ നിയമം അനുവദിക്കുന്നുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. കേരളം ഒരു ഉപഭോക്തൃ സംസ്ഥാനമാണ്. കേരളീയർ ഉപയോഗിക്കുന്ന മത്സ്യത്തിന്റെ ഭൂരിഭാഗവും ഇതര സംസ്ഥാനങ്ങളിൽ നിന്നാണ്. ഫോർമാലിനും മറ്റ് രാസവസ്തുക്കളും ചേർന്ന് വരുന്ന ഇത്തരം മത്സ്യങ്ങൾ ഇറക്കുമതി ചെയ്യാതെ തദ്ദേശീയ മത്സ്യകൃഷി പ്രോത്സാഹിപ്പിക്കാനാണ് അധികൃതർ ശ്രമിക്കേണ്ടത്. സുഭിക്ഷ കേരളം പദ്ധതി പോലുള്ള സംരംഭങ്ങൾ വഴി സർക്കാർ പോലും ഇത്തരത്തിൽ പ്രോത്സാഹനം നൽകുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. കണ്ടങ്കാളിയിലെ കണ്ടൽ പ്രദേശം തന്റെ ഉടമസ്ഥതയിലുള്ളതാണ്. വർഷങ്ങളായി നികുതി അടച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലം ഒന്നുകിൽ സർക്കാർ ഏറ്റെടുക്കണമെന്നും അല്ലെങ്കിൽ മത്സ്യകൃഷിക്കായി വിട്ടു നൽകണമെന്നും ഇതിന്റെ തീർപ്പ് കൽപ്പിക്കുന്നതിനു വേണ്ടി ഹൈക്കോടതിയിൽ കേസ് നിലനിൽക്കുന്നുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. സംഭവവുമായി ബന്ധപ്പെട്ട് വനം വകുപ്പ് അധികൃതർ ടി പുരുഷോത്തമനെതിരെ കേസ് ചാർജ് ചെയ്തിട്ടുണ്ട്. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം.